എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അന്ന് നമ്മൾ പിന്നെ ഗ്രാഫ് വരച്ച ഷറാറ പാൻസിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. അപ്പം ഷറാറ ഗ്രാഫൊക്കെ നിങ്ങൾ വരച്ച് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഗ്രാഫ് വരച്ചവർക്ക് ഈ കട്ടിങ് വളരെ എളുപ്പമായിരിക്കും. മാത്രമല്ല നിങ്ങൾ പിന്നെ മുമ്പ് പാരലൽ പാൻസ് കട്ട് ചെയ്തവരാണെങ്കിൽ അതൊന്നും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ നാലായിട്ടാണ് ഈ തുണി മടക്കേണ്ടത്. അതായത് ആദ്യം തുണി ഒരു പ്രാവശ്യം മടക്കുക, അപ്പോൾ രണ്ടായി. പിന്നെ വീണ്ടും നമ്മൾ ക്രോച്ചിൽ വീഴ്ത്തിനും അനുസരിച്ച് വീണ്ടും ഒന്നും കൂടി മടക്കുക. അപ്പോൾ നാലായി മടക്കുക. അപ്പോൾ നമുക്കിപ്പോൾ നാല് പിന്നെ ഇതാണ് കിട്ടുന്നത്, നാലായി മടക്കുക. അപ്പോൾ നമ്മൾ ഈ മടക്കേണ്ടത് ഈ ക്രോച്ച് വീഴ്ത്തിനനുസരിച്ച് മടക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മൊത്തം മടക്കിയിട്ട് നമുക്ക് അളവെടുത്താൽ മതി, പക്ഷേ അപ്പോൾ തുണി വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള ഈ പീസ് ഒറ്റ പീസായിട്ട് ബാക്കിയുള്ളത് കിട്ടും. അപ്പോൾ നമ്മൾ ക്രോച്ച് വീഴ്ത്തിനനുസരിച്ച് മടക്കിയാൽ മതി. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഇതിൻ്റെ ഇതിപ്പോൾ നമുക്ക് ഷറാറ പാൻസ് നമ്മൾ ഗ്രാഫ് വരച്ചപ്പോൾ ശ്രദ്ധിച്ചല്ലോ, അതായത് രണ്ട് പാർട്ടായിട്ടാണ് ഉള്ളത്. അതായത് ഫസ്റ്റ് പാർട്ട് അതിൻ്റെ മീതെയുള്ള ഭാഗം, അതായത് ക്രോച്ച് ലെങ്ത്തും ക്രോച്ച് വിഡ്ത്തും ഒക്കെ വരുന്ന മുട്ടിൻ്റെ ഒരു ഇഞ്ച് മുകളിൽ വരെയുള്ള ലെങ്ത്തിലുള്ള ഒരു ഭാഗം, പിന്നെ അതിൻ്റെ താഴെ ഫ്രില്ല് വരുന്ന രണ്ടാമത്തെ ഭാഗം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ മീതെയുള്ള ഭാഗം, അതായത് പാർട്ട് വണ്ണാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ക്രോച്ച് വിഴുതിനനുസരിച്ച് മടക്കിയതിന് ശേഷം അതിൻ്റെ മുട്ടിൻ്റെ ഒരു ഇഞ്ച് മുകളിൽ വരെയുള്ള ആ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യാം. നമ്മൾ എത്രയാണ് നമ്മൾ വരച്ചിട്ടുള്ളത് അത് മാർക്ക് ചെയ്യാം. രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും തുണി മടക്കുമ്പോൾ നല്ല വശം അകത്താക്കിയിട്ട് മടക്കണം. അതെപ്പോഴും ഞാൻ പറയുന്നതാണ്, കാരണം എന്താണെങ്കിലും നമ്മൾ ഈ വരക്കുന്ന ചോക്കോ അല്ലെങ്കിൽ ക്രയോണോ എന്താണ് നമ്മൾ വരക്കുന്നത്, അപ്പോൾ അതിൻ്റെ പിന്നെ ഇതൊക്കെ അകത്ത് മോശം വശത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോഴും നല്ല വശം അകത്താക്കിയിട്ടായിരിക്കണം മടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ക്രോച്ച് വിഡ്ത്തിനനുസരിച്ച് നാലായി മടക്കി മുട്ടിൻ്റെ ഒരു ഇഞ്ച് മുകളിൽ വരെയുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നാലാമതായിട്ട് ക്രോച്ച് ലെങ്ത്ത്. ക്രോച്ച് ലെങ്ത്ത് ഈ ഓപ്പൺ സൈഡിൽ, അതായത് ഇവിടെ നമ്മൾ മടക്കിയ ഭാഗമാണ്, ഇതാണ് ഓപ്പൺ സൈഡ്. അപ്പോൾ ഈ ഓപ്പൺ സൈഡിൽ ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു എൽ ഷേപ്പ് ആക്കിയിട്ട് വരച്ചു കൊടുക്കണം. അതായത് ഈ ക്രോച്ച് ലെങ്ത്ത് മുതൽ ക്രോച്ച് ലെങ്ത്തും ഈ വേസ്റ്റ് വിഡ്ത്തും തമ്മിൽ ജോയിൻ ചെയ്യുന്ന വിധത്തിൽ എൽ ഷേപ്പ് വരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചൊരു ചെറിയൊരു വർക്കുള്ള ടൈപ്പ് തുണിയാണ്. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വർക്കൊന്നും ഇല്ലാതെ പ്ലെയിൻ തുണിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കതിനൊരു ഗ്രാൻഡ് ലുക്ക് വരുത്താൻ എളുപ്പമാണ്. നമുക്ക് ടൈലറിങ് മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ ഈ ലേസ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ പോയാൽ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടും നമുക്കതിനൊരു നല്ലൊരു ഗ്രാൻഡ് ലുക്ക് വരുത്താൻ പറ്റുന്ന വിധത്തിൽ. അതായത് നല്ല നല്ല ഭംഗിയുള്ള ലേസുകൾ, അതുപോലെ സ്റ്റോണ്, സീക്വൻസ്, ബീഡ്സ്, അങ്ങനെ പല സാധനങ്ങളും കിട്ടും. അത് തുന്നി പിടിപ്പിക്കുന്നതുണ്ട്, അതുപോലെ ഇസ്തിരി ഇട്ട് ഒട്ടിക്കാൻ പറ്റുന്ന ടൈപ്പും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ്. ഒരു പ്ലെയിൻ തുണിയാണെങ്കിലും പിന്നെ അതിന് മാച്ചായിട്ടുള്ള കളറിലുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നല്ല ഇതിൽ, ഇപ്പോൾ മീതിയുള്ള ഭാഗത്തിനൊന്നും ആവശ്യമില്ല, താഴത്ത് ഫ്രില്ലുള്ള ഭാഗത്തിനാണ് നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണ്ടത്. അപ്പോൾ അതിന് ആവശ്യമുള്ളത് വാങ്ങിയിട്ട് എല്ലാം പിടിപ്പിച്ചെടുത്താൽ നല്ലൊരു ഗ്രാൻഡ് ലുക്ക് വരുത്താൻ പറ്റും. അപ്പോൾ നമ്മൾ വേസ്റ്റ് വിഡ്ത്തും ക്രോച്ച് ലെങ്ത്തും വെച്ചിട്ട് ഒരു എൽ ഷേപ്പ് വരച്ചു. ഇനി ഇതിന് ഈ താഴത്തെ ഈ പോയിൻ്റിൽ നിന്ന് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്നാണ് നമുക്ക് ഒരു കർവ് വരക്കണം. ഞാൻ പറഞ്ഞല്ലോ അധികം ഡീപ്പാക്കണ്ട, ജസ്റ്റ് ഒരു ചെറിയ കർവ് മതി. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്രോസ് ലൈൻ വരച്ചിട്ട് അതിന് ഒരു 1/2 ഇഞ്ച്, ഇത് വരക്കേണ്ട അത്യാവശ്യമൊന്നും അല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരക്കുന്നേ ഉള്ളൂ. ഒരു 1/2 ഇഞ്ച് ഞാനൊന്ന് ചരിച്ചു കൊടുത്താൽ മതി, ചെറുതായിട്ട് ഒരു കർവ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കാര്യം കൂടി ബാക്കിയുള്ളത് ഈ മുട്ടിൻ്റെ വിഡ്ത്ത് എടുക്കുക. അതായത് മുട്ടല്ല, മുട്ടിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗം.
അതിൻ്റെ വിടുത്ത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ കുറച്ച് ലൂസിൽ തന്നെ വേണമെങ്കിൽ ലൂസിലെടുക്കാം, അല്ലെങ്കിൽ മുട്ടിൻ്റെ ഒരു റൗണ്ട് നമ്മൾ ടൈപ്പോട് ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഹാഫാണ് പ്ലസ് സ്റ്റിച്ചിങ്, ഹാഫ് പ്ലസ് സ്റ്റിച്ചിങ്ങാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ കുറച്ചൊന്ന് ലൂസിൽ നിൽക്കുന്നതാണ് നല്ലത്, കാരണം ഭയങ്കര ടൈറ്റായ ഒരു വൃത്തിയോട് പോലെ തോന്നും, പിന്നെ ഒരു ഒരു നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനേക്കാൾ കുറച്ചൊരു ലൂസിൽ, ഇനി കൂടുതൽ ലൂസ് വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു അളവ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ക്രോച്ച് ലെങ്ത്ത് നിന്ന് ഇവിടത്തേക്ക് ക്രോസ് ആയിട്ട് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നമ്മളെ ഫസ്റ്റ് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടളവുകളേ ഉള്ളൂ, അതായത് പിന്നെ ആ നമ്മൾ മുട്ടിൻ്റെ അടുത്തുള്ള വിഡ്ത്തിൻ്റെ ഡബിള്, മിനിമം ഡബിള്. നമുക്ക് തുണി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ഫ്രില്ല് വേണമെങ്കിൽ ഒരു മൂന്നിരട്ടിയെങ്കിലും, അതായത് മുട്ടിന് ഈ വിഡ്ത്ത് നമ്മളെടുത്തതിൻ്റെ ഇൻറ്റു 3. അപ്പോൾ മിനിമം 2 വേണം, തുണി ഉണ്ടെങ്കിൽ 3 എടുക്കുക, അതായത് രണ്ടിരട്ടി മിനിമം അല്ലെങ്കിൽ 3.5. അപ്പം നല്ല ഫ്രില്ലുള്ളതിനനുസരിച്ച് കൂടുതൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ നമ്മളതിനനുസരിച്ച് എടുക്കുക. പിന്നെ നമ്മൾ ആ പാർട്ടിൻ്റെ ലെങ്ത്തും, ഈ രണ്ടളവുകൾ മാത്രമേ ഇതിൽ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഭാഗം ഒരു ബോർഡർ പോലെയുള്ള ഡിസൈൻ ആയതുകൊണ്ട് ഇത് ഞാൻ താഴെ വരുന്ന വിധത്തിൽ ഇവിടെ നിന്നാണ് അളവെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ആ അളവ് അത്രയും നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കാം. ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ലെങ്ത്തൊക്കെ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും രണ്ട് സൈഡെല്ലാം എടുത്താൽ നമുക്ക് പഴവൊന്നും ലൈൻസ് പിന്നെ ചെരിഞ്ഞൊന്നും പോവാതെ എടുക്കാൻ പറ്റും. രണ്ടോ മൂന്നോ സ്ഥലത്തൊക്കെ അതും അതേ അളവിന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വിഡ്ത്ത് ഞാൻ എൻ്റെ ഈ തുണി ഇത്ര തന്നെ ഉള്ളൂ, അപ്പോൾ ഏകദേശം 2.5 കറക്റ്റ് തന്നെ ഉള്ളൂ. അപ്പോൾ ആ 2.5 തന്നെ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്, കൂടുതൽ എടുക്കാൻ ഇതിലില്ല. അപ്പം 3.5 ഒക്കെ ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവില്ല. നിങ്ങളതിനനുസരിച്ച് 3.5 ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ 3.5 തന്നെ എടുത്ത് ചെയ്താൽ മതി. നല്ല ഫ്രില്ലുണ്ടാവും, നല്ല നല്ല ഭംഗിയാണ് ഇട്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഈ രണ്ടളവ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. ചെയ്യാനുള്ളൂ. അപ്പം ഫസ്റ്റ് പാർട്ടും കട്ട് ചെയ്തു, സെക്കൻഡ് പാർട്ടും കട്ട് ചെയ്തു. അപ്പോൾ ഇൻഷാല്ലാ പിന്നെ നിങ്ങൾ ഇത് കട്ട് ചെയ്ത് വെക്കുക. ഇൻഷാല്ലാ ഇതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കുന്നതായിരിക്കും. അപ്പം വളരെ എളുപ്പമാണ് ഈ ഷറാറ പാൻസ് കട്ട് ചെയ്യാൻ. ഇതിന് എലാസ്റ്റിക് എടുക്കേണ്ടത് നിങ്ങളെ റൗണ്ട് എടുത്തിട്ട്, അത് വേസ്റ്റ് അളവ് റൗണ്ടായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു 2-3 ഇഞ്ച് കുറച്ചിട്ട് എലാസ്റ്റിക് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ആദ്യം മീത എലാസ്റ്റിക് വെച്ച് മടക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ചാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ 1.5 ഇഞ്ച് എലാസ്റ്റിക് ഇടാം. പിന്നെ ഇല്ല 1.5 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് എലാസ്റ്റിക് മാത്രമേ അതിൽ കയറുള്ളൂ. അപ്പോൾ അത് നിങ്ങളെ സൗകര്യം പോലെ എടുത്താൽ മതി. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുമായി ഉടനെ കാണാം.